ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം, ഓൾമോസ്റ്റ് ഒരു ഒന്നര വർഷത്തിന് ശേഷം ഒരു ട്രിപ്പ് പോവുകയാണ്. ഓവർനൈറ്റ് സ്റ്റേ ഒക്കെ ആയിട്ടുള്ള ഒരു നാല് ഡേയ്സ് സ്റ്റേ ആയിട്ടുള്ള ഒരു ട്രിപ്പിന് പോവുകയാണ്. നമ്മൾ ലാസ്റ്റ് പോയത് എനിക്ക് 2019 ഡിസംബറിൽ എങ്ങാണ്ടാണ് അങ്ങനെ സ്റ്റേ ഒക്കെ ആയിട്ടുള്ള ട്രിപ്പ് പോയതും. ഡിസംബറിലാണോ അതിന് മുമ്പാണെന്ന് തോന്നുന്നു, ഡിസംബറിൽ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സമയമായിരുന്നു ഹാംബൂർഗിലേക്ക്. അപ്പോൾ അങ്ങനെ കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഹോട്ടൽസൊക്കെ തുറന്നു, ടൂറിസം ഒക്കെ ഒന്നും കൂടെ ഒന്ന് ശരിയായി വരുന്നുണ്ട്. വാക്സിനേഷനൊക്കെ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോ വാക്സിനേഷൻ എടുത്തതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും പോയി കണ്ടു നോക്കൂ. അപ്പോൾ ഇവിടെ വാക്സിനേഷൻ ഇപ്പോൾ തകൃതിയുടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പിന് പോവുകയാണ് 4 ദിവസത്തേക്ക്. അപ്പോൾ സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെ 4 ദിവസം അടുപ്പിച്ചെടുത്തിട്ടാണ് പോകുന്നത്. അതിൽ പോകുന്ന ഒരുപാട് ദൂരമുള്ള സ്ഥലത്തേക്കൊന്നുമല്ല, നമ്മുടെ ഹാംബൂർഗിന് അടുത്തുനിന്ന് ഒരു 125 കിലോമീറ്റേഴ്സ് അത്രയൊക്കെ ഉള്ളൂ, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആ ഒരു ചെറിയൊരു ടൗണാണ്, ടൗണിൻ്റെ പേര് വെസ്മർ എന്നാണ്. അപ്പോൾ നമ്മൾ ആ ടൗണും പിന്നെ വേറെ ഇനി ആ ഒരു അവിടുന്ന് ഒരു 1/2 hour ഡ്രൈവുള്ള വേറൊരു ടൗണിലേക്ക് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേ വിസ്മറിലാണ്. അപ്പോൾ നമ്മൾ അധികം, ഞാൻ വർത്തമാനം പറഞ്ഞ് കുറേ സമയം വേസ്റ്റ് ആക്കുന്നില്ല, നമ്മൾ പോവാം. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കൂടുതൽ കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നമ്മളെല്ലാം ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് കാര്യങ്ങളൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല. കാരണം എന്തായാലും മഴയാണ് ചെറുതായിട്ട്. നമ്മൾ വിചാരിച്ചു നല്ല വെദർ ആയിരിക്കും എന്നൊക്കെ, പക്ഷെ ആക്ച്വലി കുറച്ച് മഴക്കാറൊക്കെ ഉള്ളൊരു ദിവസങ്ങളാണെന്ന് തോന്നുന്നു ഈ അടുത്ത 2-3 ദിവസം. എന്തായാലും നമുക്ക് പോവാം, അവിടെ വെച്ച് കാണാം. ഓക്കെ, ഹായ്. അപ്പം അങ്ങനെ നമ്മൾ വിസ്മറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 1-1.5 ആയി. വന്ന ഉടനെ തന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണത്, ഒരു ഇറ്റാലിയൻ സ്ഥലത്ത് ലഞ്ച് കഴിക്കാൻ വന്നിട്ടാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ യൂഷ്വലി ഹോട്ടൽസിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് 3 മണിയൊക്കെയാണ് സമയം. അപ്പോൾ നേരത്തെ വന്നു, നമ്മളെന്തായാലും നേരത്തെ എത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ ഇങ്ങോട്ട്, 1.5 അല്ല, 1.5 മണിക്കൂർ. അപ്പോൾ എത്തിക്കഴിഞ്ഞ് നമ്മളിപ്പോൾ നന്നായിട്ട് വിശന്നു. ഇപ്പോൾ നമ്മൾ ലഞ്ചിന് വന്നിട്ടുള്ളത്, ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള പരിപാടിക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊന്ന് ഈ ലഞ്ച് കഴിച്ച് ഇറങ്ങിയിട്ട് നമ്മളിവിടുത്തെ ചെറിയ ചെറിയ വിഷ്വൽസൊക്കെ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നേ, പുറത്ത് മഴ പെയ്തു. അപ്പോൾ നമ്മൾ കയറി അകത്തിരുന്നു, കണ്ണപ്പിന് പീസിയാ പറഞ്ഞത്. എനിക്കൊരു വെജിറ്റേറിയൻ റുക്കോള പെസ്തോ വെച്ചിട്ടുള്ളൊരു പാസ്ത, ഗാർലിക് പാസ്ത അല്ലേ, നമ്മളിത് കഴിക്കട്ടെ. ഹായ്. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഫ്രണ്ടിൽ നോക്കിയപ്പോണ്ട് അവിടെ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ്, ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ഇനി സമയമുണ്ട്, മീൻ ഇപ്പം 3 മണിയൊക്കെ കഴിഞ്ഞു. എന്നാലും നമ്മളൊരു ബോട്ട് ട്രിപ്പ് നടത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം അങ്ങനെ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഇതെന്താണ്, റൗണ്ട് ട്രിപ്പ് അല്ലേ? റൗണ്ട് ട്രിപ്പാണെന്നാണ് പറയുന്നത്. ഹാഫൻ എന്താണ്, മറ്റേ ഹാർബറിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഹാർബർ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, നമുക്ക് നോക്കാം. എന്തായാലും ഇതൊരു ആക്ച്വലി വിസ്മർ എന്ന് പറയുന്നത് ബാൾട്ടിക് സീനടുത്തുള്ള കോസ്റ്റിനടുത്തുള്ള ഒരു ടൗണാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എവിടേക്കാണ് പോകുന്നത്, എങ്ങനെയാണ്, 1 മണിക്കൂർ എങ്ങാണ്ടാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കണം. ബോട്ടിലാണോ കുഞ്ഞ്? എവിടെയാ പോകുന്നത്? എന്നിട്ട് എന്താ കഴിച്ചേ? ഹലോ, ഇവിടെ നോക്ക്. ആണോ ഇഷ്ടായോ? തൊപ്പി എന്താ ഇടാത്തെ? തൊപ്പി എന്താ ഇങ്ങനെയാണ് കേട്ടോ. ഈ ബോട്ടിന്റെ അകത്ത് കണ്ണപ്പന മൂലക്ക് ഇരിക്കുന്നു, ആരും താഴെ ഇരിക്കുന്നില്ല, എല്ലാരും മുകളിലാണ്. നമുക്ക് നല്ല വെദർ അല്ലേ, അപ്പൊ എല്ലാരും മുകളിലായിരിക്കുന്നത്. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. പാർക്കിൻ റാഡിസൺ പാർക്കിൻ ഹോട്ടലിലാണ്. ഇനി ചെക്കിൻ ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ചെയ്യണമെന്ന് ആലോചിക്കാം. എന്താ ചെയ്യുന്നത് നീ?
കല്ലുരുകി വെള്ളത്തിലിട്ടാണോ? ആ നല്ല കളി. ഡൈനോസറൊക്കെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിരിക്കാണ്. അപ്പോ ഇത് മറ്റേ പാർക്കിൻ റാഡിസന്റെ പാർക്കിൻ ഹോട്ടലാണ്. അങ്ങനെ ഭയങ്കര വലിപ്പമുള്ള റൂമൊന്നും അല്ല, പക്ഷെ എല്ലാ സൗകര്യങ്ങളും ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള, ഇപ്പോൾ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ഹോട്ടൽ ഇവിടെയൊക്കെയുള്ള ഹോട്ടലുകളുടെ പ്രശ്നം അതാണ്, ചിലപ്പോൾ എ സി ഉണ്ടാവില്ല, കാരണം ഇവിടെ സമ്മറൊക്കെ കുറച്ച് നാളല്ലേ ഉള്ളൂ, അപ്പോൾ കൂടുതൽ ഹീറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക, എ സി ഉണ്ടാവാറില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ബുക്ക് ചെയ്യാൻ. മിക്ക സമയത്ത് അത് പലർക്കും അബദ്ധം പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ വരുമ്പോൾ. അപ്പോൾ പിന്നെ ഈവൻ എയർ ബി എൻ ബി ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തായാലും അവിടെ എ സിയും കാര്യങ്ങളും ഉണ്ടാവില്ല, ഫാൻ വെച്ചാലായി, അങ്ങനെയാണ്. അപ്പോൾ ഹോട്ടൽസ് തന്നെ ആകുമ്പോൾ അതിന് ഓൾറെഡി സെൻട്രലൈസ്ഡ് എ സി ഉണ്ടാവും, അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. ഹായ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട്, നല്ല വെതറാണ് കേട്ടോ ഇന്ന്, അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. ഏകദേശം സമയം 8 മണിയാണ് രാത്രി, പക്ഷെ നല്ല വെയിലും ഉണ്ട്, അങ്ങനെ ഭയങ്കര ചൂടുള്ള ദിവസമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങാം. അതും നമ്മൾ ഈ ഒരു ഹോട്ടൽ തീരുമാനിക്കാൻ കാരണം ഇതിൻ്റെ ലൊക്കേഷനാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഒരുവിധം എല്ലാ എന്താ പറയണ്ടത് ഈ സൈറ്റ് സീയിങ്ങിന് പോകാനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൊക്കേഷൻസൊക്കെ, പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റൊക്കെ ഇതിനടുത്ത് തന്നെയാണ്. അതാണ് ഒരു റീസൺ ഇവിടെ നമ്മൾ നിൽക്കാനുള്ളത്. ഇപ്പം എന്തായാലും ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. കണ്ണപ്പനെ നമ്മൾ വണ്ടിയിലിരുത്തി, കാരണം അതാണ് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം, അല്ലെങ്കിൽ അവൻ ഓടി നടന്നാൽ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇവനെ ഇതിനകത്ത് ഇരുത്തി റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ, മെഷീനാണെങ്കിൽ അവൻ അതിൽ ഉറങ്ങിക്കോളും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടൗൺ സ്ക്വയർ. അങ്ങവിടെ ഒരു റെഡ് ബ്രിക്ക് ആണെന്നാണ് ആൾട്ടെ ഷ്വേഡെ, അത് ഇവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ബിൽഡിംഗ് ആണെന്നാണ് പറയുന്നത്. ആ കുട്ടി റെഡ് ബ്രിക്സ് വെച്ചിട്ടുള്ള ഒരു ബിൽഡിങ് ഇത് കണ്ടോ. ഇത് ഇവിടുത്തെ ഒരു വാട്ടർ കുൻസ് എന്നാണ് ഇതിനെ പറയണത്. ഇത് പഴയ ഒരു വെൽ ഹൗസ് ആണിത്. അപ്പോൾ നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഫ്രഷ് വാട്ടർ കിട്ടുന്ന അങ്ങനെ ഏതാണ്ടാണിത്. അവർ ഇത് മറ്റേ ബ്രൂവറീസിനും കാര്യങ്ങൾക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇവിടുത്തെ വാട്ടർ ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ബിൽഡ് ചെയ്ത 1600 ബിൽഡ് ചെയ്തതാണ്, പിന്നെ അത് 1972 റീസ്റ്റോർ ചെയ്തു എന്നാണ് പറയുന്നത്. അതിങ്ങനെ നല്ല ഭംഗിയായിട്ടൊരു വെൽ ഹൗസ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതും ഈ ഓൾഡ് സ്ക്വയറിൽ തന്നെയാണ്. ഇതിന് അപ്പുറത്ത് തന്നെയാണ് ഈ പഴയ ഏറ്റവും പഴയ ആൾട്ടോ ഷ്വേഡേ എന്ന് പറയുന്ന ആ ഒരു ബിൽഡിങ്ങും. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഹോൾ ടൗൺ. അപ്പോൾ എല്ലാം ഞാൻ അന്ന് പണ്ടൊരു വ്ലോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എല്ലാ സിറ്റികളും, ഒരു ടൗൺ ആണെങ്കിലും സിറ്റി ആണെങ്കിൽ എല്ലായിടത്തും ഒരു ഓൾഡ് ടൗൺ അല്ല സ്ക്വയർ ഉണ്ടാവും. ഇതുപോലെ കല്ലുപാകി പഴയ ആ ഒരു ഇതിൽ നിലനിർത്തുന്ന ഒരു ഓൾഡ് ടൗൺ സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ അവിടെ ഇങ്ങനെ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിസ്മ എന്ന് പറയുന്ന ടൗണിൻ്റെ ഓൾഡ് സ്ക്വയറാണ് ഇവിടെ. ഈ ഓൾഡ് സ്ക്വയറിന് നടുക്കല്ല, ഒരു കോർണറിലായിട്ടാണ് ഈ വെല്ല് സ്ഥിതി ചെയ്യുന്നത്, വെൽ ഹൗസ്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്, റീസ്റ്റോർ ചെയ്ത ബിൽഡിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഈ ഒരു ഇവിടെ നിരച്ചും ഈ ടൗൺ സ്ക്വയറിൻ്റെ പ്രത്യേകത വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലായിടത്തും ചുറ്റിനും റെസ്റ്റോറൻറ്റ്സും കഫേകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഹാപ്പനിങ് ഏരിയയാണ് പൊതുവേ ഈ ടൗൺ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൾട്ടോ ഷ്വേഡ് വരുന്ന ഒരു 1300s ബിൽഡ് ചെയ്തതാണ് അത്. അപ്പോൾ ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ്, ജർമ്മൻ ഓൾഡ് എന്താണ് ജർമ്മൻ ക്യുസീനാണ് അവിടെ സെർവ് ചെയ്യുന്നത്. റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഇപ്പോൾ അത് മാറ്റിയിട്ടുള്ളത്. പക്ഷേ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. പക്ഷേ ഇതിപ്പോൾ കാണുന്ന ഒരു ഗേറ്റ് പോലെ ഉള്ളൂ, പുറകു വശത്ത് പിന്നെ ഒരു ഒരു ഒറ്റ ലെവൽ എന്താണ് ഓട് വെച്ചിട്ടുള്ള ഭാഗം ഉണ്ട് അപ്പുറത്ത്. അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല, എല്ലാം ഈ മുകളിലുള്ള ഒരു എന്താണ് പറയുക ഗേറ്റ് പോലെ കാണുന്നതാണ്. ഇപ്പോൾ അതൊരു ഫസാഡ്, ഇപ്പോൾ ഒരു ജർമ്മൻ റെസ്റ്റോറൻ്റ് ആയിട്ടാണ് അത് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഓപ്പൺ ആണ്, നമ്മൾ പോയി നോക്കുന്നില്ല. എന്തായാലും പ്രോപ്പർ ജർമ്മൻ ക്യുസീൻ ആണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അതാണ് ഈ ഒരു ബിൽഡിങ്. പിന്നെ നമ്മൾ മാർക്കറ്റ് പ്ലേസ് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു 200 meters തന്നെ ഈ ഒരു എന്താ ടുറുമ്പ് പറയും. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ട ഒരു ബിൽഡിങ്.
ഇത് ആക്ച്വലി മരിയൻ കിർഷൻ ഒരു ചേർച്ചാണ്. ഇത് 1200സിൽ പണിത ചേർച്ചാണ്. പിന്നെ റീസ്റ്റോർ ചെയ്തത് പൊളിച്ചു, കംപ്ലീറ്റ്ലി പൊളിച്ചു. പക്ഷെ അതിനു മുമ്പ് 1200സിലാണിത് പണിതത്. പിന്നെ വീണ്ടും റീസ്റ്റോർ ചെയ്ത മുകളിലൊരു ആക്ച്വലി ഒരു ക്ലോക്ക് ഉണ്ട്. ഓ അതെ 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 അതെ, അവിടെ ബാക്കി അത് കാണാം നിങ്ങൾക്ക്. ഒരു അതിൻ്റെ ഒരു അച്ചു പോലെ ഇങ്ങനെ കാണാം. ആക്ച്വലി അതിൻ്റെ ഫ്രണ്ടിലേക്ക് ബിൽഡിങ് ഉണ്ടാവേണ്ടതാണ്. അപ്പം അതൊക്കെ പൊളിച്ചിട്ടാണല്ലോ. ടവർ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അപ്പോൾ അത് മാത്രമേ റീസ്റ്റോർ ചെയ്തുള്ളൂ അല്ലേ. ഈ ഭാഗമൊക്കെ ഇവിടെ ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് മൊത്തം അതിൻ്റെ അടിത്തറയാണ്. ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളായിരിക്കും ഇവിടെ കാണുന്ന ഈ ബ്രിക്സൊക്കെ. ഇതങ്ങനെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മറ്റേതൊക്കെ പൊളിച്ചു. ഇതിനകത്തേക്ക് കയറിയാൽ ഇങ്ങനെയാണ് കല്ലുകൾ. അതിൻ്റെ തകർത്തപ്പുള്ള പീസസൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ കൂടുതൽ ഈ നോർത്ത് ഭാഗത്ത് മുഴുവൻ ഇതുപോലുള്ള ബ്രിക്സ് വെച്ചിട്ടുള്ള ബിൽഡിങ്സൊക്കെ കാണാം. നമ്മുടെ വീടും ബ്രിക്സ് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് അതിൻ്റെ മരിയൻ കിർഷയുടെ 1880 എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു രൂപമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പം ഈ ടവറും ഈ ഈ ഫ്രണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് മൊത്തം പൊളിച്ച് ഇതിൻ്റെ ഭാഗമാണ് ഇവിടെ ഈ കല്ല് പോലെ മാത്രം ബാക്കിയുള്ളത്, ഈ ഒരു ഭാഗം മൊത്തം. അപ്പം ഇവിടെ വരെ ഉള്ളൂ അല്ലേ. അതിൻ്റെയൊക്കെ സൈഡിൽ ഈ ഇത്രയും ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഇതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. അവിടെ നിന്നാണ് എൻട്രൻസ് അല്ലേ. അവിടെ ഒരു ഡോറുണ്ട്. ഹായ്. അപ്പോൾ നമ്മൾ വിസ്മറിലെ ഒരു ബസിലിക്ക കാണാൻ വേണ്ടി പോവാണ്. ഇത് ബ്രിക്ക് ബസിലിക്കയാണ്. ബ്രിക്ക് വെച്ച് പണിതിട്ടുള്ള 1400 എങ്ങാണ്ടും പണിതൊരു ചേർച്ചാണ്. അപ്പോൾ അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ ഹയസ്റ്റ് ബ്രിക്ക് ബസിലിക്കയാണ് ഇത്. സെൻറ്റ് നിക്കോളായി ചേർച്ച് എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എന്തായാലും അകത്ത് കയറാൻ പറ്റുമോ നോക്കാം. ഇത് സാധാരണ ഓപ്പണിംഗ് ടൈംസ് ആണിത്. ഓപ്പണിംഗ് ഓപ്പൺ നമുക്ക് അകത്ത് കയറാൻ പറ്റുന്ന ടൈമാണ്. എന്തായാലും അവിടെ വരെ പോയി നോക്കാം. ഇത് സിറ്റിയുടെ അകത്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ ആദ്യം പോയ സെയിൻറ്റ് ജോർജ് അവിടെയും പിന്നെ നമ്മുടെ ഒരു മരിയൻ കിർഷ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ഭാഗത്താണിത്. അപ്പം നമ്മൾ ഇപ്പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ദ ഹയസ്റ്റ് ബ്രിക്ക് ബസിലിക്ക വരുന്നത് ലൂബക്കിലാണ്, നോർത്ത് ജർമ്മനിയിൽ തന്നെ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹയസ്റ്റ് ആണ് ഈ ഒരു ബസിലിക്ക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ വിസ്മറിലെ ഈ സെയിൻറ്റ് നിക്കോളാസ് ചേർച്ച് 1300സിൽ ബിൽഡ് ചെയ്ത ചേർച്ചാണ്. അപ്പോഴാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ബിൽഡ് ചെയ്തത് ഈ സെയിലേഴ്സിനും ഫിഷർമാനും വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇതൊരു ഹാർബർ ഒരു ടൗൺ ആണ്, ഒരു കോസ്റ്റൽ ടൗൺ ആണ്. അപ്പോൾ അങ്ങനെ സെയിലേഴ്സിനും ഫിഷർമാനും വേണ്ടിയിട്ട് പണിതൊരു ചേർച്ചാണ്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബ്രിക്ക് ആർക്കിടെക്ചറാണ്. അപ്പോൾ നോർത്ത് ജർമ്മനിയിൽ പൊതുവേ ഈ ഒരു ബ്രിക്ക് വെച്ചിട്ടുള്ള ബിൽഡിങ്സാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഹയസ്റ്റ് ബ്രിക്ക് ബസിലിക്കയാണ്. അപ്പോൾ ലൂബക്കിലാണ് ഏറ്റവും ടോളസ്റ്റ് ബ്രിക്ക് ബസിലിക്ക ഉള്ളത്. അത് മരിയൻ കിർഷ എന്ന് പറയും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹയസ്റ്റ് ആണ് ഈ ഒരു സെൻറ്റ് നിക്കോളാസ് ചേർച്ച് വിസ്മറിലെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് അകത്ത് കയറാൻ പറ്റും. ഓപ്പൺ ആണിവിടെ പബ്ലിക്കിന്. നമുക്ക് അവിടെ കയറി നോക്കാം. അപ്പോൾ സാൻ നിക്കോളായി കിർഷ് ഇതാണ് ഇതിൻ്റെ പേര്. കയറി നോക്കാം. കൂടാതെ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് വിസ്മറിലാകെ അവശേഷിച്ച ഒരു, അതായത് ഒട്ടും തന്നെ ഡിസ്ട്രക്ഷൻ വരാത്തൊരു അൺഡാമേജ്ഡ് ആയിട്ടുള്ളൊരു ചേർച്ചാണ് ഈ ഒരു സെയിൻറ്റ് നിക്കോളാസ് ചേർച്ച്.
ഈയൊരു വിസ്മർ ടൗണിൻ്റെ ഭംഗി എന്ന് പറയുന്ന ഈ ഒരു മൂന്ന് ചേർച്ചുകളാണ്. ഒന്ന് സെയിൻറ്റ് നിക്കോളാസ് ഈ ഒരു ചേർച്ച്, പിന്നെ നമ്മൾ നേരത്തെ കണ്ട മരിയം കിർഷ്, പിന്നെ വേറൊരു ചേർച്ച് കൂടിയുണ്ട് സെയിൻറ്റ് ജോർജ്. അത് നമുക്ക് അകത്ത് കയറാനൊന്നും പറ്റിയില്ല, അത് ഓപ്പണിങ് അവേഴ്സ് ആയിരുന്നില്ല ഞങ്ങൾ അതിനോട് പോയപ്പോൾ. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ എടുക്കാനും പറ്റിയില്ല. ഈ ഒരു മൂന്ന് ചേർച്ചാണ് ഈ ഒരു ടൗണിൽ ഏറ്റവും ഡോമിനേറ്റിംഗ് ആയിട്ട് കാണുന്നത് ഈ ഒരു ടൗണിൽ. പിന്നെ ഈ അതുപോലെ ഈ വിസ്മർ എന്ന് പറയുന്നത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് എന്താ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ടൗൺ കൂടിയാണ്. അതുപോലെ ഈ ഒരു ചേർച്ചിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു എന്താ പറയേണ്ടത്, ഇതിന് ടവറിൽ കയറാനുള്ളൊരു ട്രിപ്പ് കൂടി അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു പുറത്ത് തന്നെ ഒരു ഡോറുണ്ട്, അതുവഴി നമുക്ക് മുകളിൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറാൻ പറ്റും. എന്നിട്ട് നമുക്ക് അവിടുന്ന് വിഷ്വൽ വിസ്മർ ടൗണിൻ്റെ ഒരു എന്താ വ്യൂ കിട്ടും. അപ്പോൾ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ അത് കാണുന്ന സമയത്ത് ഓൾറെഡി ഒരു റൗണ്ട് കയറി, ഓൾറെഡി ആൾക്കാർ ആ ഒരു ട്രിപ്പ് കയറി, അത് കഴിഞ്ഞ് സെക്കൻഡ് ഒരു മണിക്കൂർ കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടൈം നമുക്ക് ശരിയാവാത്തതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ചുകൂടി റിനോവേഷനും കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 9 മണിയായി. നല്ല വെയിലുണ്ട് ഇപ്പോഴും. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോനെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നോർത്ത് ജർമ്മനിയിലെ പല പല വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.